Hallelujah. Success is not final. Failure is not fatal. It is the courage to continue that counts. വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, അത് തുടരുവാനുള്ള ധൈര്യമാണ്. ഇത് വിൻസ്റ്റൺ എസ് ചർച്ചിലിൻ്റെ വാക്കുകളാണ്. അതെ, സാലവേഷ ആമി സെൻട്രൽ കോളിൽ അഭിമാന വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ നേരുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എബി മാത്യു, ഫുൾ A+ വാങ്ങിച്ച എബി മാത്യുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ ഗ്രേസ് ജോൺ, മറിയം, സാറ മൈക്കിൾ എന്നിവർക്കും സെൻട്രൽ കോറിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. CDC 4 ഗേൾസിൽ നിന്നും ചില വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കിയുണ്ടായി. അവർ ഈ പറയുന്നവരാണ്: ജ്യോതി, ബേബി ദിവ്യ, ഐശ്വര്യ. ഇവർക്കും തിരുവനന്തപുരം സെൻട്രൽ ചർച്ചിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. CDC 4 ബോയ്സ് നിന്നും അനു മികച്ച വിജയം കരസ്ഥമാക്കി. അനുവിനും പ്രത്യേക ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുകയാണ്. SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനത്തെ പരീക്ഷ കൂടിയാണല്ലോ. അത് മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കുന്ന കൊണ്ടും കഴിഞ്ഞത് അവരുടെ കഠിനാധ്വാനം ഒപ്പം സഭയുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ നല്ല ഭാവി കരസ്ഥമാക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അവരിലൂടെ നമുക്ക് കേൾക്കുന്ന കൊണ്ടും ഏറെയുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏവരെയും ഈ പ്രത്യേക പ്രോഗ്രാം വീക്ഷിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എബി മാത്യു, തിരുവനന്തപുരം സെൻട്രൽ കോർ മുൻ ട്രഷറർ ശ്രീ മാത്യുവിൻ്റെയും സന്ധ്യ മാത്യുവിൻ്റെയും മകൻ, ബ്ലൂ മൗണ്ട് തോന്നയ്ക്കൽ, കവടിയാർ, സെൻറ്റ് ശാന്തൾ എന്നിവിടങ്ങളിൽ UP LP വിദ്യാഭ്യാസം, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിൽ SSLCയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങി എബി മാത്യു തിരുവനന്തപുരം സെൻട്രൽ കോറിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ജൂനിയർ സോങ്സ്റ്റേഴ്സ് ബ്രിഗേഡ് മെമ്പറായ എബി കോറിൻ്റെ സൺഡേ സ്കൂൾ, BBS തുടങ്ങിയ എല്ലാ യുവജന പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിക്കുന്നു. ഒരു പൈലറ്റായി തീരുക എന്ന ഉന്നത ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എബിയുടെ ഉദാത്തമായ ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസ് ജോൺ, മേജർ ജോൺ ജോസഫ്, മേജർ സിന്ധ്യ ജോൺ എന്നിവരുടെ മൂത്ത മകൾ. ഗ്രേസ് ജോൺ ഒരു ശരാശരി വിദ്യാർത്ഥിനിയാണ്. SSLC മോഡൽ പരീക്ഷയിൽ 2 വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടതാണ് ഗ്രേസ് ജോണിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് വഴിത്തിരിവായത്. നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള പഠനവും പ്രാർത്ഥനയുമാണ് 8 A+ കരസ്ഥമാക്കി ഗ്രേസ് രക്ഷാസൈന്യത്തിൻ്റെ അഭിമാനമായി തീർന്നിരിക്കുന്നത്. മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് ഒരു രക്ഷാസൈന്യ ഉദ്യോഗസ്ഥയായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഗ്രേസ് ജോണിന് തിരുവനന്തപുരം സെൻട്രൽ കോറിൻ്റെ ആശംസകൾ. മറിയം, സാറ മൈക്കിൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റിയ ശ്രേഷ്ഠമായൊരു വിജയഗാഥയാണ് സാൽവേഷൻ ആർമി THEQ-ൽ എഡിറ്റോറിയൽ അസിസ്റ്റൻ്റായ മേജർ PJ മൈക്കിളിൻ്റെ മകൾ മറിയം സാറ മൈക്കിളിൻ്റേത്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ മാതാവിൻ്റെ അപ്രതീക്ഷിതമായ വേർപാടിലും തളരാതെ പോരാടി ഉന്നതമായൊരു ലക്ഷ്യം കൈപ്പിടിയിലൊതുക്കിയ മറിയം സാറ മൈക്കിൾ നമുക്ക് ഉദാത്തമായൊരു മാതൃകയും പ്രചോദനവുമാണ്. ഒരു ഡോക്ടറായി തീരുവാനുള്ള ആഗ്രഹം സഫലീകൃതമാകുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ മറിയത്തിന് തുണയാകട്ടെ. വിദ്യാഭ്യാസത്തെ ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് SSLC വിദ്യാഭ്യാസമാണ്. ഈ വർഷത്തെ SSLC എക്സാമിൽ ഉന്നത വിജയം നേടിയ 3 യുവജനങ്ങളാണെന്ന് തിരുവനന്തപുരം സെൻട്രൽ കോറിൻ്റെ ചാനലിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മിസ്റ്റർ എബി മാത്യു ആൻഡ് ഗ്രേസ് ജോൺ ആൻഡ് മറിയം സാറ മൈക്കിൾ മൂന്നുപേരെയും കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് കുറച്ച് സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിക്കാം. ജീവിതത്തിൽ ഉന്നത വിജയം നേടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ദൈവിക അനുഗ്രഹമാണ്, അതൊരു ഭാഗ്യമാണ് അല്ലേ?
നിങ്ങളെ മൂന്നുപേരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഈ വർഷത്തെ എസ് എൽ സി എക്സാമിന് എന്താണ് ഒരു ഉന്നത വിജയം കരസ്ഥമാക്കി. എബിക്ക് ഫുൾ എ പ്ലസ് കിട്ടി, ഗ്രേസിന് 8A+ അല്ലേ, സാ മറി 7A+ കിട്ടി. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ കോർട്ടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഒരു ഉന്നത വിജയം ശരിക്കും നിങ്ങളെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് എബി എന്തോ പറയുന്നു? ഉറപ്പായിട്ട് ആഗ്രഹിച്ചിരുന്നു, A+ വേണമെന്ന് പറഞ്ഞ അമ്മയും അപ്പയൊക്കെ നിർബന്ധമായിരുന്നു A+ വാങ്ങണമെന്ന്. അവരുടെ നിർബന്ധം കൊണ്ടാണ് A+? പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഉന്നത പഠനത്തിനൊക്കെ A+ വേണ്ടി വരും. വേണ്ടി വരും അല്ലേ? അപ്പൊ മുഴുവൻ A+ ജീവിതത്തിൽ വേണം, പരീക്ഷയിൽ വേണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് പഠിച്ചത്. ഗ്രേസ് മോള് ശരിക്കും എന്താണ് A+ ഇത്രയും A+ അല്ലെങ്കിൽ 8A+ കിട്ടി അല്ലേ? 8A+ മുഴുവൻ A+ ലക്ഷ്യമിട്ടാണോ പഠിച്ചത്? എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു? ഞാൻ മോഡൽ എക്സാമിന് രണ്ട് വിഷയത്തിന് തോറ്റു. തോറ്റുപോയി. പിന്നെ ഇച്ചിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ പോയിരുന്നു ചുമ്മാ ഒരു വാശി ഉണ്ടല്ലേ, അങ്ങനെ പിന്നെ പഠിച്ചു. പിന്നെ അപ്പം മുഴുവൻ A+ ആണോ ലക്ഷ്യമിട്ടിരുന്നത്? എന്താണ് ജസ്റ്റ് ജയിക്കണമെന്ന് ഉള്ളായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷേ 8A+ നേടാനായിട്ട് സാധിച്ചു. ഓക്കെ, ആ താങ്ക് യു, നല്ല കൊള്ളാം. ഓക്കെ, അടുത്ത മറിയത്തിനോടാണ്. മറിയം 7A+ വാങ്ങിയത്. ശരിക്കും എന്താണ് മറിയം, എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസത്തെ ഈ പരീക്ഷ എങ്ങനെയാണ് നേരിട്ടത്? എത്ര A+ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാണ് നേരിട്ടത്? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മാർക്ക് വാങ്ങിക്കണം. മൂന്ന് സബ്ജക്ട്സ് എനിക്ക് പൊതുവെ പാടായിരുന്നു, അത് അത്യാവശ്യം. എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല മാർക്കുണ്ട്. മാത്സും ഹിന്ദിയും ഫിസിക്സും. എങ്ങനെയാണ് വന്നത് മാർക്ക്? അതിന് മാത്സിന് C+, ഫിസിക്സിന് B+, ബി ഹിന്ദിക്ക് B+. എന്തായാലും നല്ലൊരു വിജയം മാത്രമാണ് ആഗ്രഹിച്ചത്, പക്ഷെ അതിൽ കൂടുതൽ വലിയൊരു വിജയം ദൈവം തന്നു അല്ലേ. ശരിക്കും ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ദൈവത്തോട് തന്നെയാണ് അതോ മാതാപിതാക്കളോടാണോ? എന്താണ്, ആരോടാണ്? രണ്ടുപേരോടും, ദൈവത്തോടും മാതാപിതാക്കളോടും. ഓക്കെ. നമ്മുടെ കോവിഡ് നമുക്കറിയാം, കോവിഡ് നമ്മളെ വളരെയധികം ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മളെ അധികം വളരെയധികം ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതിയെയും നമ്മുടെ പഠന രീതിയൊക്കെ ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ രീതിയെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? അത് കുറച്ച് പാടായിരുന്നു, കാരണം ഇത് ആദ്യത്തെ ഇതായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. ഫുൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. കാരണം സ്കൂളിൽ പോയിട്ടേ ഇല്ല അല്ലേ? ഇല്ല, 10ാം ക്ലാസ് നിങ്ങൾ ആരും സ്കൂളിൽ പോയിട്ടില്ല? പോയിട്ടുണ്ട്, ജനുവരി മുതൽ തുടങ്ങി. എന്നാലും കുറച്ച് ക്ലാസ്സുകളല്ലേ ശരിക്കും കിട്ടിയിട്ടുള്ളൂ. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സംശയങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ എങ്ങനെയായിരുന്നു പഠന രീതിയിൽ, നേരത്തെ ഉള്ള പഠന രീതിയും ഇപ്പോഴത്തെ കോവിഡിന് വന്നതിന് ശേഷമുള്ള പഠന രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു വ്യത്യാസങ്ങൾ വന്നത്? കാരണം ഓൺലൈൻ ക്ലാസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടി, നമുക്ക് അങ്ങനെ സംശയങ്ങളൊന്നും അധികം ചോദിക്കാൻ പറ്റത്തില്ല, സ്കൂളിലെ പോലെ അല്ലല്ലോ. അതെ, ഗ്രേസ് ഒന്ന് പറയാമോ കോവിഡ് കാലത്തെ പഠനത്തെ കുറിച്ച്? ഗ്രേസ് ഒന്ന് പറയാമോ? കുറേ ഫോക്കസ് ഏരിയ ആയിട്ട് കുറെ പാട്ട് വന്നു, അത് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. അപ്പൊ അത് മാത്രം പഠിച്ചപ്പോ എളുപ്പമുണ്ടായിരുന്നു. അത് ഡിസംബർ വരെ ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു എല്ലാം. പക്ഷെ മറ്റേതുപോലെ അത്ര പൂർണ്ണമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഡിസംബറിന് ശേഷം ജനുവരി തുടങ്ങിയപ്പോൾ മുതൽ മൊത്തം മോട്ടിവേഷൻ ആയിരുന്നു, ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഫോക്കസ് ഏരിയ നമുക്ക് തന്നായിരുന്നു, അതും പഠിക്കണം അല്ലാണ്ട് പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എളുപ്പം, നല്ല എളുപ്പമായിരുന്നു. മോഡലിനും ഫുൾ A+ ഉണ്ടായിരുന്നു എനിക്ക്. ഈ കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ മാതാപിതാക്കളിൽ നിന്നുള്ള പ്രഷർ നേരത്തേക്കാൾ കൂടുതലായിരുന്നു അതോ കുറഞ്ഞോ, എങ്ങനെയായിരുന്നു? അത് 9ാം ക്ലാസ് നമുക്ക് പരീക്ഷ ഇല്ലായിരുന്നു, അപ്പോഴും മുതൽ 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് വീട്ടുകാർ പറഞ്ഞായിരുന്നു. പിന്നെ അഭിമാനം, ടെൻഷൻ കുറച്ച് കൂടിയിരുന്നു. റിസൾട്ടിന് തൊട്ടു മുമ്പ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു. കോവിഡ് വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം? ഇപ്പം മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യാസങ്ങളുണ്ടായി, പക്ഷെ നിങ്ങളുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒരു മനോഭാവം ആ വിദ്യാഭ്യാസ രീതിയോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഗ്രേസ് എന്ന് പറയാൻ? കുഴപ്പമില്ല, എന്നാലും മറ്റതുപോലെ ആകത്തില്ലല്ലോ, സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ ആകത്തില്ലല്ലോ. എന്തൊക്കെയാണ് മിസ് ചെയ്തത് ഈ കോവിഡ് കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം? ഫ്രണ്ട്സിനെ വിളിച്ച് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ പഠിത്തം രണ്ടാണ് ഒരേപോലെ തന്നെ അല്ലേ, പക്ഷെ ഇച്ചിരിയും കൂടെ നല്ലത് സ്കൂളിൽ പോയി പഠിക്കുന്നു. ടീച്ചറിന്റെ അടിയൊക്കെ കൊണ്ട് അത് രസം. സ്കൂളിൽ പോയി പഠിക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്, ഒരുപാട് മിസ് ചെയ്ത ഫ്രണ്ട്സ്, സ്കൂള്, അതൊരു വേറെ ഫീൽ തന്നെ. ഈ SSLC എക്സാം എഴുതാൻ ആയിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള മാതാപിതാക്കളുടെ എക്സാമിനുള്ള നിങ്ങൾക്ക് നൽകിയ പിന്തുണ എന്തായിരുന്നു?
നല്ല സപ്പോർട്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു. ചേട്ടനാണോ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സഹായിച്ചത്? അതെ, ചേട്ടൻ അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രിന്റ് ഒക്കെ എടുക്കാനുള്ളത് അച്ഛൻ എടുത്തു തരും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് ഒന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മറിയത്തിന്റെ അമ്മ അല്ലേ? അല്ല, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ അതിനുശേഷം വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ പഠിക്കുന്നതിനൊക്കെ? ഇല്ല, ഫുള്ളും പറഞ്ഞു തന്നോണ്ടിരുന്ന ഫുള്ളും ചേണൊക്കെ ആയിരുന്നു. അപ്പൊ വീട്ടിലെ ജോലിയിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നു അല്ലെ? അതിനുശേഷം പഠിത്തമൊക്കെ ചെയ്യേണ്ടി വരുന്നു അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത്തരം ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോ എങ്ങനെയാണ് അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് ശക്തി കിട്ടിയത്? കാരണം ഇത് 10-ാം ക്ലാസ്സിൽ, അപ്പൊ നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് 9-ാം ക്ലാസ് പോലെയല്ല 10-ാം ക്ലാസ്. അപ്പൊ നിങ്ങൾ മൂന്നുപേരും രക്ഷാസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിവേചനങ്ങളാണ്. പ്രത്യേകിച്ച് എ ബി തിരുവനന്തപുരം സെൻട്രൽ കോറിലെ മുൻ ട്രഷററായിരുന്ന മാത്യു സാറിൻ്റെ മകനാണ്. ഇപ്പോൾ സഭയിൽ വളരെ ആക്റ്റീവായിട്ട് എ ബി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രേസ് ഒരു ഓഫീസറിൻ്റെ മകളാണ്. മറിയോ അതുപോലെ തന്നെ ഓഫീസറിൻ്റെ മകളാണ്. രക്ഷാസ്ഥാനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂന്ന് യുവജനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷം അല്ലെ, കഴിഞ്ഞ വർഷങ്ങളിലുള്ള നിങ്ങളുടെ സഭയുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ സഭയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ ഗ്രേസ്? പള്ളിയിൽ ആരാധന ഇതുപോലെ തന്നെ ആയിരുന്നു, എല്ലാം ഗൂഗിൾ മീറ്റ് കൂടി മാത്രമാണ്. അല്ലാതെ സഭയിലെ മറ്റു യുവജന പ്രവർത്തനങ്ങളിലും മുമ്പും ഒക്കെ ഉണ്ടായിരുന്ന സജീവ പങ്കാളിത്തം എന്തായിരുന്നു? എന്തൊക്കെ യുവജന പ്രവർത്തനങ്ങളിലാണ് പങ്കെടുത്തത്? സൺഡേ സ്കൂൾ, സൺഡേ സ്കൂളിൽ പിന്നെ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ സേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സഭയിൽ ആക്റ്റീവായിരുന്നു. സഭ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ സഭ നിങ്ങളെ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്ത് പിന്തുണയാണ് നൽകിയത്? മാവേലിക്കരയിലായിരുന്നില്ലേ, അവിടെ എന്താണ് പിന്തുണ? പ്രാർത്ഥന, പങ്കാളിത്തം, പ്രാർത്ഥനയിലുള്ള അതെന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? ഡിവിഷനിൽ എല്ലാ SSLC പിള്ളേരെയും വെച്ച് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ ഇതുണ്ടല്ലോ സെക്ഷനായിട്ട്, അതുപോലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ വിദ്യാഭ്യാസത്തിന് ഈ വിജയത്തിന് സഹായിച്ചിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും. തിരുവനന്തപുരം സെൻട്രൽ കോറിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ജൂനിയർ സോൾജറാണ് എബി. സഭ താങ്കളുടെ പഠനത്തിൽ, താങ്കളുടെ ഈ വിജയത്തിൽ സഭ നൽകിയ പങ്കാളിത്തം അല്ലെങ്കിൽ പിന്തുണ എന്തായിരുന്നു? ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു. അവിടെ മുമ്പ് പ്രയർ സെല്ലിലെ ജോസഫ് ഡോക്ടർ നമ്മൾ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പുണ്ടായിരുന്ന കോറയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഈ പരീക്ഷയുടെ ഒരു മാസം മുമ്പേ നിനി വേണ്ടി എന്തോ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്തായിരുന്നു 10-ാം ക്ലാസ് പഠിക്കുന്നവർക്ക് വേണ്ടി. അത് ഈ സ്ട്രെസ് എന്ന് പറയാൻ വേണ്ടി കുന്നത്തു ജയപ്രകാശ് സാറ് ആണ് ക്ലാസ് എടുത്തത്. വളരെ ഉപയോഗമായിരുന്നു, അതുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ എന്തോ പരീക്ഷയെ കുറിച്ചുള്ള പേടികളെല്ലാം ആദ്യമേ മാറ്റിക്കളഞ്ഞു. പിന്നെ എളുപ്പമായിരുന്നു. ഒരുപാട് പ്രോത്സാഹനം നൽകുന്നുണ്ട്, നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് പ്രോത്സാഹനം നമ്മളെ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇവിടുത്തെ അയ്യന്മാരുടെ ആയിരുന്നാലും, പിന്നെ കുറയ്യ അവരൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസത്തിലേറെ ശക്തീകരിച്ചു, ശക്തീകരിച്ചു. ഒരുപാട് ടെൻഷനൊക്കെ കുറയാൻ സഹായിച്ചു അതൊക്കെ, കാരണം ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ടെൻഷൻ ഫ്രീ ആയിരുന്നു, അതാണ് ഈ വിജയത്തിന്റെ ഒരു കാരണം അല്ലേ? ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാ വിദ്യാർത്ഥികളും ജീവിതത്തിൽ മുന്നേറുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. മറിയെ സംബന്ധിച്ച് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? എന്താണ് എന്താണ് ഡോക്ടർ ആവുന്നതിന് വേണ്ടി എന്ത് അടുത്തൊരു ഘട്ടത്തിൽ എങ്ങനെ മുന്നേറണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അടുത്തത് പ്ലസ് വൺ ബയോളജി സയൻസ് എടുത്ത നല്ല രീതിയിൽ പഠിച്ച് നീറ്റിനൂടെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. അതും എഴുതി ഡോക്ടർ ആവും. എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം വന്നത് മനസ്സിലായി? ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. ആ കോട്ടും അവരുടെ സ്റ്റെതസ്കോപ്പും ആണ്. ശരി, ദൈവം ഈ ആഗ്രഹം നേടാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പറയുന്നു ഗ്രേസ് ജോൺ ജീവിതത്തിൽ എന്തായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? സലക്ഷൻ ആർമി ഓഫീസർ. സലക്ഷൻ ആർമി ഓഫീസർ, ആ വണ്ടർഫുൾ. എന്തുകൊണ്ടാണ് അത്ര ഒരു തീരുമാനം എടുക്കാനായിട്ട് കാരണം? എന്തുവാ, രക്ഷാ സൈന്യത്തിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ, അതുകൊണ്ട് അതുമല്ല ഓഫീസറിന്റെ മോള് ആയതുകൊണ്ട് ഭയങ്കര പ്രവർത്തനം കണ്ട് അല്ലേ. എത്രാമത്തെ വയസ്സിലാണ് അത്ര ഒരു തീരുമാനം എടുക്കുന്നത്? ഇപ്പൊ എടുത്ത തീരുമാനമാണോ? നേരത്തെ ചെറുപ്പത്തിലാണോ തീരുമാനം? ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസം ഏതുവരെ കൊണ്ടുപോകണം? വിദ്യാഭ്യാസത്തില് ഡിഗ്രി കഴിഞ്ഞിട്ട് രക്ഷാസേന ഉദ്യോഗസ്ഥയായി തീരണമെന്നാണ്. അങ്ങനെ രക്ഷാസേനത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണുന്ന ഒരു മാർഗദർശി എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ആരെങ്കിലും പറയാമോ? പോയ ടിസിഐ. എബിയുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസത്തിൽ? എനിക്ക് പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. പൈലറ്റ്, യാ കൊള്ളാം. അത് അധികാരം പറയാത്ത ഒരു ആഗ്രഹം. ഈ ഒരു ആഗ്രഹം എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്?
അത് ഇതുവരെ എനിക്ക് എയറോപ്ലെയിനിൽ കയറാനുള്ള സാഹചര്യമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം പെരുപ്പിച്ച് പെരുപ്പിച്ച് ഇപ്പോഴും ഉണ്ട്. പിന്നെ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ തന്നെയാണ് ആഗ്രഹം. ഇത് ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു ആഗ്രഹമാണോ അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് രൂപപ്പെട്ട ആഗ്രഹമാണ്? ചെറുപ്പത്തിലൊക്കെ പപ്പ അമ്മയും പറഞ്ഞ ആഗ്രഹത്തിൽ തന്നെ പോകുന്ന ചോദിച്ചു, പക്ഷേ എനിക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അപ്പ കളക്ടർ ആവാനാണ് പറഞ്ഞത്. എനിക്ക് പൈലറ്റ് ആവാനാണ് ഇഷ്ടം, പക്ഷേ പൈലറ്റ് ആവാൻ കുറേ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ സയൻസ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്വന്തം കാര്യം നിന്നിട്ട് എൻ്റെ ചിലവിൽ തന്നെ പഠിക്കാനാണ് ആഗ്രഹം, പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഒരുപക്ഷെ താങ്കളുടെ സ്വപ്ന യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേരളത്തിലെ രക്ഷാസൈനികനായിട്ടുള്ള ആദ്യത്തെ പൈലറ്റായിട്ട് മാറും അല്ലേ? ദൈവം തീർച്ചയായിട്ടും അതിന് സഹായിക്കട്ടെ. നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത് തിരുവനന്തപുരം സെൻട്രൽ കോറൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മൂന്ന് യുവജനങ്ങളാണ്. മിസ്റ്റർ എബി മാത്യു, അദ്ദേഹം പൈലറ്റാവാൻ ആഗ്രഹിക്കുന്നു. ഗ്രേസ് ജോൺ, ഒരു രക്ഷാസേന ഉദ്യോഗസ്ഥയാവാൻ ആഗ്രഹിക്കുന്നു. മറിയം, ഒരു ഡോക്ടറായി തീരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെ ദൈവം അവർക്ക് സഫലീകരിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത വിദ്യാഭ്യാസ മേഖലയിൽ, അടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ വിജയങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. Thank you. എബി മാത്യുവിൻ്റെ മാതാപിതാക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം, എബി മാത്യുവിൻ്റെ ഉന്നത വിജയത്തിൽ അവർ വഹിച്ച പങ്ക്, സഭയുടെ പങ്കിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് നിങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ എന്താണ്, എന്ത് സപ്പോർട്ടാണ് അവർക്ക് കൊടുത്തത്? ഞാൻ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്കൂളിൽ നിർബന്ധമായിട്ട് ക്ലാസ്സുകൾ കാണാൻ നിർബന്ധിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ലിസ്റ്റ് ലേബർ ഇന്ത്യ, സ്റ്റുഡൻസ് ഇന്ത്യ തുടങ്ങിയ മാസികകൾ വരുത്തുകയും അത് കഴിവതും ഞാൻ തന്നെ പഠിച്ചിട്ട് ആദ്യ സമയത്ത് അവനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു, പഠിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള ആദ്യത്തെ സമയത്ത് ലോക്ക്ഡൗൺ ആയിട്ട് ക്ലാസ്സുകളൊന്നുമില്ലാത്തതുകൊണ്ട് തുടർന്ന് ആദ്യത്തെ ക്ലാസ് ഞാൻ തന്നെ ആരംഭിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ ട്യൂഷൻ സെൻറ്ററിലെ ക്ലാസ്സിലെത്തിക്കുകയും പിന്നെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ക്ലാസ് കാണിക്കുകയും കാണാൻ നിർബന്ധിക്കുകയും കഴിവതും ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതിനെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കോവിഡിൻ്റെതായ ഒരു പ്രതിസന്ധി, ക്ലാസ് ഇല്ലാതെ വന്നു, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറി, നമ്മളൊരു പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു മാതാവെന്ന നിലയിൽ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അത് അവൻ്റെ കൂടെ ഇരുന്ന് തന്നെ ഞാനും കാണുകയും ഇടയ്ക്ക് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഹിസ്റ്ററിയൊക്കെ കുറേയൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ എക്സാം എഴുതിക്കാനായിട്ട് ലേബർ ഇന്ത്യയിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. ഓരോ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ വീട്ടിലിരുത്തി അത് നിർബന്ധിച്ച് തന്നെ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ 8-ാം ക്ലാസ് മുതലേ ഇതിൻ്റെ ഒരു 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 8-ാം ക്ലാസ് തൊട്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിപ്പിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിന് ഇവർ CBSE ആയിരുന്നെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ അല്ല, ക്വസ്റ്റ്യൻ ആൻസറൊന്നും അല്ല, ഇവർ സ്വന്തമായിട്ടൊക്കെയാണ് ഓരോന്നും എഴുതേണ്ടത്. അപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് തറവാണ്. അപ്പം ഞാൻ നമ്മുടെ പള്ളിയിലെ ആൽഫറ്റച്ചാൻ്റെ വൈഫുണ്ട്, മിനി ചേച്ചി നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എൻ്റെ മോന് ഒരു 2-3 ദിവസങ്ങളും, അപ്പോൾ അവർ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും അപ്പോൾ അവരുടെ 1 വർഷത്തോളം പഠിപ്പിച്ച് അതിനെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മിനി ചേച്ചി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഹിന്ദി ഞങ്ങൾ 3 ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഹിന്ദി അവന് ആദ്യം ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പോഴും എൻ്റെ ഫ്രണ്ട് ലിജി, ആദ്യമൊക്കെ ഞാൻ ലിജിയോടാണ് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുമ്പോൾ, പുള്ളിക്കാർക്ക് തിരക്കാണെങ്കിൽ കൂടി ഞങ്ങൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും, അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രയർ സെൽ ലീഡർ ജോസഫ് ഡോക്ടർ ദിവസവും ഇവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മോന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരോട് ഒരിക്കൽ പ്രയർ സെല്ലിന് വന്നിരുന്നപ്പോൾ എന്തായിരുന്നു അംബിഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത്, കാരണം കുട്ടികളെന്തേ പറയും, പക്ഷേ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചിരിച്ച് തള്ളരുത്, നമുക്ക് പ്രാർത്ഥിച്ചാൽ അവർ അത് നേടുക തന്നെ ചെയ്യും. അങ്ങനെ കൂട്ടായ ഒരു പ്രയർ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എക്സാം സമയത്ത് നമ്മുടെ ലീഗ് ഓഫ് മേഴ്സിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തിയായിരുന്നു, അത് വളരെ പ്രയോജനമായിരുന്നു. കുന്നത്തു സാറിൻ്റെ എനിക്ക് ഞാൻ സഭയുടെ പിന്തുണ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കാരണം സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ള നല്ലൊരു മാനസികമായ പിന്തുണ അതുവഴി കിട്ടി. അതിന് അത് സംഘടിപ്പിച്ച അന്ന് റെജി അയ്യായിരുന്നു, അയ്യായിക്കും നനിനി പറഞ്ഞത് പുള്ളിക്കാരിയുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ
വളരെ അഭിമാനം തോന്നുന്നതാണ് പറഞ്ഞത്. അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ സെൻട്രൽ കോറിലെ എല്ലാ ആരാധനകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും കുടുംബമായിട്ട് സജീവമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ നിങ്ങളുടെ സംഭാവനകൾ സഭയ്ക്ക് വളരെ വലുതാണ്. എബി ഇത്രയും ഒരു ഉന്നത വിജയം നേടിയ ഞങ്ങൾക്ക് സഭയ്ക്കും അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി. ചേട്ടൻ A+ ഒക്കെ വാങ്ങിച്ചല്ലോ ഒത്തിരി. അപ്പോൾ മോളുടെ ആഗ്രഹം എന്താണ് 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ? 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴും A+ എനിക്ക് വേണമെന്നുണ്ട്. എത്ര A+ വേണം? ഫുൾ A+. ഓക്കെ, അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും, പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 10 മുഴുവൻ A+ വാങ്ങാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗ്രേസ് ജോൺ, ഗ്രേസ് ജോണിൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് നമ്മളിപ്പോൾ കാണപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മേജർ ജോൺ ജോസഫ് അവർകൾ, മേയർ സിന്ധ്യ ജോൺ അവർകൾ, മാവേലിക്കര ഡിവിഷനിൽ ADC, അതുപോലെ തോന്നയ്ക്കൽ കോറിൻ്റെ ചുമതലയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ കോറിൻ്റെ അംഗങ്ങളായി മാറിയിരിക്കുന്നു. ട്രെയിനിങ് കോളേജിൻ്റെ ചുമതലയിൽ കടന്നു വന്നിരിക്കുന്നു. IAMA കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗ്രേസ് ജോണിൻ്റെ വിജയത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. സെൻട്രൽ കോറിൻ്റെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. മോളുടെ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളെന്ന നിലയിൽ എങ്ങനെയാണ് മകളുടെ വിദ്യാഭ്യാസത്തെ, ഈ വർഷത്തെ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഞങ്ങളുടെ മൂത്ത മകളുടെ വിജയത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളും എത്ര ശ്രേഷ്ഠകരമാണെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭമായിട്ട് ഈ വിജയത്തെ കാണുന്നു. ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് ജന്മനാൽ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ഗ്രേസ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഞങ്ങൾ ഗ്രേസ് എന്ന പേര് ഇടാൻ നിൽക്കണം കാരണം. എന്നാൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ളതായ ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ സ്ഥലംമാറ്റം വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമായി പലപ്പോഴും തീരാറായിട്ടുണ്ട്. ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ പരിചരിച്ചു വരുന്ന സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ അഴിയാമാരുടെയൊക്കെയും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ നേടുന്ന ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പരിചരിച്ച് വരുമ്പോൾ, സ്കൂളുമായിട്ട് ഇടപഴകി വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റം ലഭിക്കുന്നു. പിന്നെ അടുത്ത സ്ഥലത്ത് ചെന്ന് അവരുമായിട്ട് പരിചരിച്ച് വരിക അല്ലെങ്കിൽ പരിചയപ്പെടുക എന്നൊക്കെയും പറയുന്നത് ചില കാലതാമസം എടുക്കും. അത് ഒരു വിദ്യാഭ്യാസത്തിന് തടസ്സമായി എനിക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും നല്ല സപ്പോർട്ടുകൾ ഞങ്ങളും കൊടുക്കാറുണ്ട്. വീട്ടിൽ പ്രാർത്ഥനയിലും അതുപോലെ സഭ ജനങ്ങളുടേതായ പ്രാർത്ഥന, അതൊക്കെ മുഖാന്തരം വിദ്യാഭ്യാസത്തിൽ ഈ SSLC പരീക്ഷയിൽ നല്ലൊരു വിജയം നേടുവാൻ തക്കവണ്ണം സഹായിച്ചു. തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്കിലും അവൾ പഠിക്കുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ക്ലാസ്സുകളൊക്കെ ആയിരുന്നതുകൊണ്ടും ടീച്ചേഴ്സ് ഇവരുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നതുകൊണ്ടും മോഡൽ എക്സാം വരെ വളരെ ഉഴപ്പായിരുന്നു. എന്നാൽ മോഡൽ എക്സാമിൻ്റെ പരീക്ഷയുടെ മാർക്ക് കിട്ടിയപ്പോൾ രണ്ട് വിഷയത്തിന് തോറ്റു. അതോടുകൂടി പഠിക്കണമെന്നുള്ളൊരു ചിന്ത അവളിൽ ഉണ്ടായി. അതെ അതെ. അതുമാത്രമല്ല, നമ്മുടെ ഹോമിലെ ഒരു മാഹിനെന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാൻ വളരെ താല്പര്യമാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഒരു വർഷം അവൻ്റെ പഠിത്തം മുടങ്ങി. അതിനുശേഷം അവൻ 10-ാം ക്ലാസ്സിൽ ഇവിടെ മാവേലിക്കർ വന്ന് ചേർന്നു. അവൻ പഠിച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് ജനലിൻ്റെ സൈഡിൽ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോഴാണ് ഇവക്ക് പഠിക്കണമെന്നുള്ളൊരു വലിയൊരു തോന്നൽ പിന്നെയും പിന്നെയും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമായിട്ട്. മാഹിൻ 10-ാം ക്ലാസ്സിൽ അവൻ ജയിച്ചു. അവൻ 6A+ ഉണ്ട്. അപ്പോൾ അതും അപ്പോൾ അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവം നൽകിയ വിജയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. മകള് സുവിശേഷ വേലയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവൾ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ കോർ ഓഫീസറിനും പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മുടെ ഗ്രേസ് ജോണിൻ്റെ അനിയത്തി നമ്മുടെ പ്രേസ് ജോൺ നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ഹായ് പറഞ്ഞവര്, ഹായ് പറഞ്ഞു. എന്തായാലും ഏറ്റവും സന്തോഷകരമായ കാര്യം ഗ്രേസ് ജോണിൻ്റെ ജീവിതത്തിൽ എന്തായി തീരണമെന്നുള്ള ആഗ്രഹത്തിന് ഗ്രേസ് ജോൺ പറഞ്ഞ മറുപടി ഞങ്ങളെയൊക്കെ വളരെ അത്ഭുതപ്പെട്ടി. ഒരു രക്ഷാസേന ഉദ്യോഗസ്ഥയായി തീരണമെന്നാണ് ഗ്രേസ് ജോൺ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും രക്ഷാസേനത്തിലെ ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ നിന്ന് മുന്നേറി ഉന്നത വിജയം നേടിയ മറിയം സാറ മൈക്കിൾ, മറിയത്തിൻ്റെ പ്രിയ പിതാവ് ബഹുമാനപ്പെട്ട മൈക്കിളയ്യ, മറിയത്തിൻ്റെ സഹോദരൻ ജോൺസൺ, അവർ നമ്മോടൊപ്പമുണ്ട്.
അയ്യാ മാതാ മകളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു ഒരു പക്ഷേ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു വന്ന ഒരു ജീവിതം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഉന്നത ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉന്നത വിജയത്തിലേക്ക് മകൾ എത്തിയിരിക്കുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്ന ഒരു അഭിമാന നിമിഷത്തിൻ്റെ നിർവൃത്തിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഒരു പിതാവെന്ന നിലയിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇതൊരു കേവല വിജയം മാത്രമാണ്, ഒരു ജീവിതത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലഭിച്ച ഈ വിജയം വെച്ച് ഈ വിജയത്തിനനുസരിച്ച് പ്രാവർത്തികമായി ചിന്തിക്കുക. അടുത്ത് വരുന്ന വിദ്യാഭ്യാസ മേഖലകൾക്ക് ഇതൊരു ഇന്ധനം മാത്രമാണ് ഈ പത്താം ക്ലാസ്സിലെ ഈ വിജയം. ദൈവകൃപയാൽ ഇത്രത്തോളം ദൈവം സഹായിച്ചു. അതിന് പിന്നിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ, പ്രവർത്തിച്ച സഭാ വിശ്വാസികളുടെ, പ്രത്യേകിച്ച് അവരുടെ പഠനത്തിന് വേണ്ടി ഒരു ടെലിവിഷൻ വാങ്ങിച്ചു തന്ന നമ്മുടെ യുവജനങ്ങളുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ തരണത്തിൽ പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ലഭിക്കുന്ന ചെറിയ വിജയത്തിൽ പോലും അതിനെ ഗൗരവമായി കണക്കാക്കി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കൂടുതൽ പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മെച്ചമായൊരു ജീവിതം കരസ്ഥമാക്കുവാൻ സാധിക്കൂ. മറിയം പറഞ്ഞു, മറിയത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മറിയത്തെ ഹെൽപ്പ് ചെയ്തത് ജോൺസണാണെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് മറിയത്തെ ഹെൽപ്പ് ചെയ്തത്? എൻ്റെ കാഴ്ചപ്പോൾ, എൻ്റെ ഒരു നിഗമനത്തിൽ, ഒരു പത്താം ക്ലാസ് ലെവലിൽ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടീച്ചർ കുട്ടികളെ നേരിട്ട് കണ്ട് പഠിപ്പിക്കേണ്ട ഒരു ഇതാണ് വേണ്ടത്. എങ്കിലേ പിള്ളേർക്ക് പഠിച്ചോ മനസ്സിലായോ റെഡി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ച് ഒരു വീട്ടിലെ ഒരു ഒരു പകുതി മാതാവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കൃത്യമായിട്ട് അവൾ പഠിക്കാനുള്ള സമയം കണ്ടെത്തി, പിന്നെ അവൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാർ തന്നെ സ്വയം കണ്ടെത്തി, ഈ യൂട്യൂബ് ആണെങ്കിലും പിന്നെ എന്താ പറയണം, അവൾക്ക് അത്രമേൽ പിടികിട്ടാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. പക്ഷേ ജീവിതത്തിലെ കുടുംബത്തിലുണ്ടായ പ്രതിസന്ധി, പ്രത്യേകിച്ച് അവളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാതാവിൻ്റെ വേർപാട് സംഭവിക്കുന്നത്. അതിനുശേഷം എങ്ങനെയായിരുന്നു വീട്ടിലെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്, എങ്ങനെയാണ് ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചത്? അതൊന്ന് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നുണ്ടായ ഒരു മരണമാണ്. സാധാരണ ഒരാൾ രോഗിയായി നമുക്ക് മാനസികമായിട്ട് തയ്യാറെടുക്കാനോ നമ്മൾക്കൊന്ന് പ്രിപ്പയർ ആകാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടില്ല. പിന്നെ അന്നത്തെ കാലാവസ്ഥ സാഹചര്യങ്ങൾ എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം അതിൽ നിന്നൊക്കെ ആ പ്രളയത്തിൻ്റെ സമയമായിരുന്നു. അപ്പം നമുക്ക് വീട്ടുകാരെ കൊണ്ടുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും എല്ലാം കൊണ്ടും നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു അന്നത്തെ നമ്മുടെ നമ്മളുണ്ടായിരുന്ന കൂറിലെ ജനങ്ങളെ, അവിടുത്തെ യുവജനങ്ങളെ, അവിടുത്തെ അമ്മമാരെ, അപ്പച്ചന്മാർ, എൻ്റെ കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് പേരെ സപ്പോർട്ടുണ്ട്. അത് ഇൻഡയറക്റ്റ്ലി അവർക്കും അവർക്കൊരു കരുത്ത് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മൾ കണ്ടു. രക്ഷാസേന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു ഡോക്ടറായി തീരാനുള്ള മകളുടെ ആഗ്രഹത്തെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വളരെയധികം സന്തോഷത്തോടെയാണ് ആ വാർത്ത ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാമോ ആ തരത്തിലെല്ലാം സപ്പോർട്ട് ചെയ്ത് അവിടെ ആഗ്രഹം നിറവേറ്റാൻ എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ സഭയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസയും എല്ലാ അനുഗ്രഹങ്ങളും മറിയത്തോടും കുടുംബത്തോടും ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ഈ സഭയത്തിൽ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മറിയത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സഭയോടൊപ്പം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി.